നമുക്കിന്നൊന്ന് വടകരയിൽ പോയിട്ട് അഭിവായിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ബ്രീഡിംഗ് കുഞ്ഞുങ്ങളല്ലേ ഇവിടെ. അഭിവായിന്റെ മേലെയുള്ള സെറ്റപ്പിലേക്ക് നമുക്ക് ഇത് നീ സ്പ്രൈറ്റ് കുടിക്കാൻ വേണ്ടി വെച്ചതാ. എന്നോട് പറയാം. നമുക്കിന്നൊന്ന് വടകരയിൽ പോയിട്ട് എൻ്റെ ഒരു ബേർഡിനെ കൊടുക്കാണ്ട് അതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നമ്മളൊരു സുഹൃത്തിന്റെ ഫാമിലേക്ക് കയറാം. ഓക്കെ, അപ്പൊ നമ്മള് വടകരയിലേക്ക് യാത്ര ഉറപ്പിട്ടിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്കൊന്ന് സുഹാനാന പയങ്ങാടി ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കണം. സുഹാനക്ക് കാറിൻ്റെ ലൈസൻസ് കിട്ടിയാ. ഇനിയിപ്പോൾ സ്കൂട്ടർ എടുക്കാൻ വേണ്ടി പോയെന്ന്, സ്കൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട് അഭിബായിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മറ്റേ അതിൻ്റെ ഉള്ളിലുള്ള ഇത് ബ്രീഡിംഗ് ഫുൾ ടൈമഡ് അല്ലേ ചങ്ങിയെടുത്തു നീ. അല്ലെങ്കിൽ നോർമൽ ഈ ടെഗൂ എന്ന് പറയുന്ന സാധനം കുറച്ച് അഗ്രസീവ് ആക്കി വളർത്തിയിട്ടുണ്ടെങ്കിൽ അഗ്രസീവ് ആയിരിക്കും. നമ്മൾ ഡെയിലി എടുത്ത് കടിക്കും, നല്ല കടി കടിക്കും. പക്ഷെ ഇതിപ്പോ ഫുള്ളി ഡെയിലി ഹാൻഡിൽ ചെയ്താൽ മതി. നമുക്ക് തരങ്ങാണി ആയിട്ട് ഉപയോഗിക്കാറോ? ഫ്ലഫിയാണ്, ഭയങ്കര ഫ്ലഫിയാ. നല്ല ഫുഡ് അടിക്കൂലേ. ഇത് മെയിനാണ്, ഇത് സിറലിന്റെ മെയിനാണ്. ആൾക്ക് ഈ ഫേസ് ഡാമേജ് വരുന്ന വെച്ചാല് നല്ല മെയിൽസ്, മേറ്റിംഗിന് പറ്റുന്ന മെയിൽസ് ഒക്കെ ഫേസ് ഡാമേജ് ആയിരിക്കും. മേറ്റിംഗ് ടെൻഡൻസി വരുമ്പോ നമ്മൾക്ക് നമ്മള് നാലോ അഞ്ചോ ഫീമെയിൽസിനെ കൊടുത്തില്ലെങ്കിൽ അമ്മാര് കൂട്ടിനോടാണ് ആക്രോശം കാണിക്കുക. അതാണ് ഈ നല്ല മെയിൽസിന്റെ. പക്ഷെ ഇതിപ്പോ മെയിൽ ഫീമെയിൽ മേറ്റിംഗ് സമയത്ത് എന്തെങ്കിലും ഡാമേജ് ആവോ? മെയില് കംപ്ലീറ്റ് കൊമ്പില്ലേ, അത് കടിച്ചു പിടിക്കും. അപ്പൊ അതിനാണ് നമ്മള് സോക്സ്, തലയില് സോക്സ് കൊടുക്കുന്നത് ഫീമെയിൽസിന്റെ തലയില്. എനിക്ക് കിട്ടിയ ബ്രീഡിംഗ് കുഞ്ഞുങ്ങളല്ലേ ഇവിടെ. കുഞ്ഞുങ്ങളുണ്ട്, കാണിച്ചിട്ടുണ്ടല്ലേ. ഓ, ഇത് പക്കയല്ലോ. ഇത് മെയിലല്ലേ? അത് മെയില്. ഇത് ഹെറ്റാ, ബ്ലൂ ടു റെഡ് ആണ്. ഡൗട്ട് ഉണ്ട് അല്ലേ? ഇതാ നിന്റെ പറഞ്ഞ ബ്ലൂ മെയിലല്ല, അതൊക്കെ നോർമൽ നമ്മൾ കൊടുക്കാണ്ടിരിക്കുന്നതാ. എന്റെ ഒരു പിന്നെ അഭിബായിന്റെ മേലെയുള്ള സെറ്റപ്പിലേക്ക് നമുക്ക് കയറാം. ഞാനിപ്പോ താഴത്തേക്ക് വീണു പോകാറില്ല. നമ്മളന്ന് വീഡിയോ എടുത്തിതാ, നമ്മുടെ ഒരു കൊളാബറേറ്റ് ചെയ്ത ഈ റൂം ആണ് വീഡിയോ. ഈ റൂം അല്ലേ ഇൻക്യുബേറ്റർ ഒക്കെ ഇവിടെ ആയിരുന്നു. സൂപ്പർ. ഏതാ ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നത്? ഇൻക്യുബേറ്റർ കസ്റ്റമൈസ്ഡ്. എന്റെ അടുത്ത് ഒരു ഇതുണ്ടേ, അന്നാ ഞാൻ എടുക്കുന്നല്ലടാണ്ട്. എന്നാ പിന്നെ നോക്കിയാലോ, എന്റെ ചെറുതല്ലേ. ചെരുപ്പയക്കണോ? ഇതെന്താ സംഭവം? ഇതാണ് സെറ്റപ്പാണ്. ഇതിപ്പോ റേസിംഗ് ഇത് ബ്രീഡിംഗ് ട്രാക്ക്. എന്റെ ഐവറിന ബ്രീഡ് ചെയ്യാൻ ഇവിടെ കൊണ്ടുവന്നിട്ടാ. ഐവറി നമുക്ക് ഈ സീസണിൽ ചെയ്യാം, ഡിസംബർ ആണ് സീസൺ. പക്ഷെ അതിന്റെ ഈ എത്ര വെയിറ്റ് വേണ്ടേ? വെയിറ്റ് വേണം. അപ്പൊ വെയിറ്റ് നമുക്കൊന്ന് ബൂസ്റ്റ് ഫീഡ് ചെയ്തിട്ട് ബ്രീഡിംഗ് ഇട. നോർമൽ ഫീമെയിൽ ഇതെനിക്ക് ഇഷ്ടം വന്നതായിരുന്നു. ഇതെല്ലാം നീ ക്വാറന്റൈനിൽ ഇട്ടിട്ടാണ് ഇങ്ങോട്ട്? അപ്പൊ ഇനി ഐവറിന് എടുക്കുന്നെങ്കിൽ ഞാനവിടെ 6 മാസം ക്വാറന്റൈനിൽ വെക്കണം. പക്ഷേ മാത്രല്ല, ക്വാറന്റൈനിൽ ഇപ്പൊ ഞാൻ ഇടുന്നുണ്ടെങ്കിൽ അവിടെ വേറെ പാമ്പ് ഉണ്ടാൻ പാടില്ല. അതാ നല്ലത്. ഇത് ഫീമെയിലാ? അത് ഫീമെയിൽ. ഇതിപ്പോ ഹെറ്റാന്ന് എനിക്കിപ്പോ എങ്ങനെ മനസ്സിലാകുന്നു? ഇവിടെയാണ്, ഇവിടെ ചങ്ങനെ ചെയ്യുന്നുണ്ടോ? നല്ലോണം ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം ഉണ്ടോ? ഇതുണ്ടോ അവൻ്റെ അടുത്ത്? മറ്റേ മാംഗോ എന്താ പറയാ, അങ്ങനെ ആകുമ്പോ ബ്രീഡിംഗ് കൂടുതൽ എന്തെങ്കിലും എളുപ്പമുണ്ട്? ഈ ഇഗ്വാനെല്ലാം പോലെ ആൽബിനോ, ആൽബിനോയിസോ ഒന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലേ? സ്റ്റാമിന കൂടും. ബ്രീഡിംഗ് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്.
ഇത് ഹെഡ് കാൻഡി. പക്ഷെ അങ്ങനെ എടുക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ലൊരു സോസ് ആയിരിക്കണം, അല്ലെങ്കിൽ എട്ടിന്റെ പണി വരും, വെറുതെ സമയം പോകും. ഒരു എഫേർട്ട് വേണം കേട്ടോ, നമ്മള് കാണുന്ന പോലെ അല്ല ഇത് ബ്രീഡിങ്ങിന്. അത്രേ ഉള്ളൂ വേറെ ഉണ്ടായില്. പിന്നെ നീ ഓൺലി ഫീമെയിൽസ് വെച്ചിന്? അല്ല, ഞാൻ കൂടുതലും ഫീമെയിൽസ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു മെയിൻ ഒരു കൊല്ലം ഒരു മൂന്ന് ഫീമെയിലിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഫീമെയിൽസ്. ഇപ്പൊ ഷെഡിൽ കയറാൻ പോവുകയാണ്. ഇത് നീ സ്പ്രൈറ്റ് കുടിക്കാൻ വേണ്ടി വെച്ചതാ? ചെങ്ങായി ഇതിനെ പിടിച്ച് ഇൻക്യുബേറ്റർ ആക്കി. സൂപ്പർ ആട്ടോ, അടിപൊളി. ഇതിലാണ് ഞാൻ നമ്മളന്ന് കൊളാബറേറ്റ് ചെയ്തത് ബ്രീഡിങ്ങിന്റെ. കുഞ്ഞുങ്ങളെ ഇടണ്ട? പക്ഷെ ഈ ഇഗ്വാനന്റെ മുട്ടയൊന്നും റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയാ നിന്റെ ടെമ്പറേച്ചർ വരണ്ട്? സോറി ഞാൻ ചോദിച്ചില്ല, ഡിലീറ്റ് ചെയ്യാം. അല്ല എനിക്ക് ആവശ്യമില്ല, ഇതിനൊരു എഫേർട്ട് എടുക്കണ്ടേ? അതൊരു വിഷയം സുഖമായിട്ട് വെക്കാം. അതെ, പക്ഷെ ഇതിന്റെ മേലെയും താഴെയും സെയിം ടെമ്പറേച്ചർ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇൻ കേസ് ഹ്യൂമിഡിറ്റി കൂടിയ വെള്ളം കുറക്കണോ? ഡേ ബൈ ഡേ മാറ്റേണ്ട ആവശ്യമുണ്ടോ? മാറ്റണോ? എന്നിട്ട് അല്ല, ഈ ബ്രീഡിംഗ് ടൈം അടുക്കുന്നതിനനുസരിച്ച് മാറ്റണോ? കുറച്ചുകൊണ്ട് അടിപൊളി കേട്ടോ, സൂപ്പർ. നമ്മളിപ്പം അബിന്റെ വീട്ടിലേക്ക് കയറി. ഇതിപ്പോ ഒരു വൺ മന്ത് ബ്രീഡിംഗ് ഇടാൻ പറ്റുന്ന ഫുൾ അഡൾട്ട് ബെയറാണ്. ബട്ടർ മൊജാവെ, ഇത് മൊജാവെ ഫീമെയിൽ. ഓഹ്, ഇത് നല്ല സൈസാണ്, 2.5 kg ഉണ്ട്. ശരിക്കും 1.5 kg പോരെ? 1 kg മതി, നമ്മൾ വെച്ചിട്ട് 2 kg ആക്കിയതാ. എന്നാ എഗ് സേഫ് ആയിരിക്കും. ഇതിപ്പോ ഒരു വൺ മന്ത് ബ്രീഡിംഗ് കയറും. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയി ബ്ലൂ ആയി ലൂസ്റ്റിക്ക് കിട്ടും. ഇതിനാ ഇത് അല്ല, ഇത് മൊജാവെ. മൊജാവെ ടു ബട്ടർ ആണ് നമുക്ക് ലൂസ്റ്റിക്ക് തരിക. അതിപ്പോ മൊജാവെ ഫീമെയിൽ, ഇത് ബട്ടർ മെയിൽ. ഈ ബട്ടർ എന്ന് പറഞ്ഞ സാധനമാണ് കണ്ണിന്റെ ബ്ലൂ ഐ ജീൻ ക്യാരി ചെയ്യുന്നത്, മറ്റേത് ബോഡിയിലെ വൈറ്റ് ജീൻ ക്യാരി ചെയ്യുന്നത്. രണ്ടും കൂടി ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് F1 ബ്ലൂ ഐ ലൂസ്റ്റിക്ക് 30% കിട്ടും. 1 year age ഇതിപ്പോ പുറത്ത് ഇറക്കിയതായിരിക്കും, സർവ് ചെയ്യോ? ആ ഒരു റീസൺ കൊണ്ട് മാത്രം. പക്ഷെ എവിടെയോ അമേരിക്കയിലായിട്ട് ഒരിക്കലും ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര സർവ് ഒരിക്കലും ബ്രീഡ് ആവില്ല. അവിടെ എന്തുകൊണ്ടായത് അമേരിക്കയിലോ? തോന്നില്ല. അതേപോലെ ഹൈബ്രിഡ് ഇറങ്ങി കൂടാന്നില്ല. മറ്റൊരു വിഴുങ്ങാനും അതെ, അതാ ശരിയാ. ഇനി നമുക്ക് അടുത്ത സെറ്റപ്പിലേക്ക് പോവാം. ഇത് നീ പറഞ്ഞ തറവാടല്ലേ? ആനങ്ങാണ്ട് നിന്നോളോ, ചാപിട്ടിക്കോലും ഞാൻ തിന്നാ. കെട്ടിട്ടേ എടാ മോനെ, ചക്കര പറഞ്ഞ കേക്കോ. അതിനോടൊക്കെ നീ ആടെ പറയാ നായിന്റെ മോനെ, നീ ഓളെ ഇറങ്ങാണ്ട്.
ബ്ലൂ മെയിൽ അല്ലേ, സീസണിലേക്ക് മേറ്റിംഗ് ഉണ്ടാകുന്ന ബ്ലൂ മെയിൽ. ഇതും ഓക്കെയാണ് അല്ലേ. പക്ഷെ ഇനി കണ്ടി എനിക്ക് മറ്റേ കുറച്ചും കൂടി ഇല്ല, മറ്റേതാണ് വീക്ക്. ഇത് ഇട്ട രണ്ട് അല്ല, അങ്ങനല്ല കളറല്ലേ, കളർ പാറ്റേൺ എനിക്ക് രാത്രിയാണ് പക്ക കളർ കാണിക്കുക. ഇത് നല്ല ബ്ലൂ, നല്ല പ്യുവർ ബ്ലൂ ആയി മാറും. മാറും ഇപ്പൊ ചൂട് കൊള്ളുമ്പോ. ഇത്രയും ഫുഡ് ഇട്ട് കൊടുത്തിട്ട് തിന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ മഴയല്ലേ, അതാണ് ഈ ഫുഡ് കുറയ്ക്കുന്നത്. ഇത് പക്ഷെ ഡെയിലി മാറ്റുവേ, ഡെയിലി മാറ്റുവേ. ഇപ്പൊ ഭയങ്കര മൂടിയിട്ടിങ്ങായിരിക്കും, മഴ സീസൺ തുടങ്ങി കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ വെയില് അടിക്കോ? അതിന് ഇങ്ങോട്ടേക്ക് അടിക്കും, അത് മതി അല്ലേ. നീ ആ എന്ത് ഹീറ്റിംഗ് വെക്കലേ ഇല്ല, ഹീറ്റ് ലാമ്പ്, ഹീറ്റ് ഒന്നും ഇല്ല, ബൾബില്ല. കേറാം വീണ്ടും നമ്മള് മുകളിലോട്ട് പോവാണ്. ഇത് ആർക്കാണ് ഈ ആർട്ടിനോട് ഭയങ്കര താല്പര്യം? അമ്മയുടെ. സൂപ്പർ ഏട്ടാ, ഇതെല്ലാം അവര് ചെയ്യുന്ന സൂപ്പർ. എവിടെ അയ്യോടാ, ഇത് നല്ല ഇതല്ലേ. നമ്മളെ യെല്ലോ ഈ സീസണില് നമുക്ക് ഇനി എന്തായാലും ബ്രീഡിംഗ് ഇടണം അല്ലേ. ബ്രീഡിംഗ് ഇടാ, ഈ സീസണിൽ ഹെൽത്തി ആയ ആള് ഈ സീസൺ നമുക്ക് എന്തായാലും കേറ്റാം. ഇത് നമുക്ക് ഈ സീസൺ ഇറങ്ങിയ ഗ്രീൻ ടു ബ്ലൂവിന്റെ കുട്ടി, ഹെഡ് ബ്ലൂ ആണ്. ബ്ലൂ ലൈനിങ് കണ്ടില്ലേ, അത് പുറത്ത് കിടക്കുന്ന ആ ബ്ലൂ മെയിലും ഒരു ഗ്രീൻ ഫീമെയിൽ ഇട്ട് ചെയ്ത പെട്ടി കുട്ടിയാണ്. ബാക്കിയെ കൊടുത്ത് കളഞ്ഞു, ഒരൊറ്റ പീസ്, നല്ല പീസ് മാത്രം ഹോൾഡ് ചെയ്തു. പിന്നെ പ്യുവർ റെഡ് ഉണ്ട്, അതും അതിൽ വന്നെ. അല്ല, നമ്മൾ റെഡ് ടു റെഡ് ചെയ്തതാണ്. കുറച്ച് നീട് വെച്ചിട്ടുള്ളൂ അല്ലേ, അതിൽ രണ്ട് പീസേ വെച്ചിട്ടുള്ളൂ. ഇതിനിപ്പോ എങ്ങനെ തീറ്റ കൊടുക്കാം? ഇതിന് കഴിക്കും, സ്വന്തം കഴിക്കും. പുറത്തേക്ക് പോവാം. നല്ല ബേബീസ് നമ്മുടെ കൂടെ. പിടിത്താൽ വിലകുതൽ പോ